എൻ്റെ കൂട്ടുകാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം തികച്ചും ഒരു നിഗൂഢ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. ആലോചിച്ചാൽ ഇതിൽ സത്യമില്ലയെന്ന് ആർക്കും തോന്നും. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ജീവപരിണാമത്തിലേക്കൊന്ന് പോകാം. പക്ഷികൾ പരിണാമം പ്രാപിച്ചത് മാംസമുക്കായ ടെറോപോഡസ് എന്ന കുഞ്ഞൻ ഡൈനോസർ വിഭാഗത്തിൽ നിന്നുമാണ്. എന്നാൽ ആ കുഞ്ഞൻ ഡൈനോസർ ഇന്ന് ഭൂമിയിലില്ല. ഡൈനോസറിനോട് സാമ്യമുള്ള ഒരു ജന്തുവിൽ നിന്നുമാണ് മുതലകൾ പരിണാമം പ്രാപിച്ചത്. എന്നാൽ മുതലകളുടെ പൂർവികർ ഇന്ന് ഭൂമിയിലില്ല. അതുപോലെ തന്നെയുള്ള ഒരു ജന്തുവിൽ നിന്നുമാണ് ഇന്ന് നമ്മൾ കാണുന്ന ആനകളും പരിണാമം പ്രാപിച്ചത്. എന്നാൽ ആനകളുടെ പൂർവികൻ ഇന്ന് ഭൂമിയിലില്ല. ഇനി നമുക്ക് മനുഷ്യനിലേക്ക് വരാം. മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നുമാണെന്ന് പറയപ്പെടുന്നു. കുരങ്ങനല്ല, കുരങ്ങനെ പോലെയുള്ള ഏതോ ഒരു ജന്തുവിൽ നിന്ന്. ആ പരിണാമം മൂന്നായി തിരിഞ്ഞ് ഇന്ന് വന്നു നിൽക്കുന്നത് ചിമ്പൻസി എന്നും ഗോറില്ല എന്നും പറയപ്പെടുന്ന മനുഷ്യ കുരങ്ങുകളിലും ഹോമോസാപ്പിയൻസ് എന്ന് പറയപ്പെടുന്ന ഇന്ന് ഞാനടക്കമുള്ള മനുഷ്യനിലുമാണ്. എങ്ങനെയാണ് വളരെ സാമ്യമുള്ള രണ്ട് കുരങ്ങു വർഗവും അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ മനുഷ്യനിലും പരിണാമം വന്നു ചേർന്നത്? കുരങ്ങനെ പോലെ എന്ന് നമ്മൾ പറയുന്ന ജന്തുവിൽ നിന്നും ഇന്ന് കാണുന്ന മനുഷ്യനിലേക്കുള്ള പരിണാമത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ഇത്രയ്ക്ക് വലിയ മാറ്റം സംഭവിച്ചത്? ചിമ്പാൻസിയോ ഗൊറില്ലയോ പോലെ മറ്റൊരു കുരങ്ങു വർഗമാവേണ്ടിയിരുന്ന നമ്മൾ, അല്ലെങ്കിൽ മനുഷ്യൻ, എങ്ങനെയാണ് ഉണ്ടായത്? മനുഷ്യൻ്റെ ഇന്നത്തെ രൂപത്തിന് മുന്നേ ഏകദേശം 8 തരത്തിൽ നമ്മുടെ ശരീരത്തിന് പരിണാമമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെയെല്ലാം മസ്തികൾ ഇന്ന് ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ അതിൽ ഏകദേശം 6 കുരങ്ങൻ്റെ തലയോട്ടയോട് സാമ്യമുള്ളതാണ്. എന്നാൽ ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ രൂപത്തിന് ആദ്യം കണ്ടെത്തിയ തലയോട്ടുകളിൽ നിന്നും വളരെ വ്യത്യാസമുള്ളതായിരുന്നു. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ്റെ തലയോട്ടിയുമായി വളരെ സാമ്യമുള്ളതും. ഈ പരിണാമയാത്രയിൽ എന്താണ് സംഭവിച്ചത്? വെറും ഒരു ആപ്പിളിൻ്റെ വലുപ്പം മാത്രമുണ്ടായിരുന്ന പൂർവികരുടെ തലച്ചോറ് എങ്ങനെയാണ് ഇത്രയ്ക്കും വലുതും അതുപോലെ തന്നെ സങ്കീർണമായതുമായി പരിണമിച്ചത്? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിഗൂഢ സിദ്ധാന്തത്തിൻ്റെ കടന്നുവരവ്. ഈ പരിണാമവേളയിൽ നമ്മുടെ പൂർവികരുടെ DNAയിൽ വലിയെന്തൊരു അഴിച്ചുപണി നടന്നിട്ടുണ്ട് എന്നവർ പറയുന്നു. അഴിച്ചുപണിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് വ്യത്യസ്തമായ ജന്തുക്കളിൽ നിന്നും പുതിയൊരു ജന്തു. അതിന് വേണമെങ്കിൽ നമുക്ക് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയാം. എന്നുവെച്ചാൽ വ്യത്യസ്തമായ രണ്ട് വർഗങ്ങളിൽ നിന്നും ആ രണ്ട് ജീവികളുടെയും, കൂടാതെ പുതിയ കഴിവുകളും സ്വഭാവഗുണങ്ങളും നിറഞ്ഞ പുതിയൊരു ജീവിയെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ നടന്ന ഒരു പരീക്ഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ന് കാണുന്ന മനുഷ്യൻ എന്ന് നിഗൂഢ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവർ പറയുന്നു. അപ്പോൾ ആരാണ് ഈ പരീക്ഷണം നടത്തിയത്? ഇവിടെയാണ് നമ്മുടെ കഥാപാത്രങ്ങളുടെ കടന്നുവരവ്. അതെ, അന്യഗ്രഹജീവികൾ. അവരാണ് ഇന്നത്തെ മനുഷ്യന് രൂപം നൽകിയതെന്ന് പറയപ്പെടുന്നു. അന്യഗ്രഹവാസികളുടെയും നമ്മളുടെ പൂർവികരുടെയും തമ്മിലുള്ള കൂടിച്ചേരലിൽ നിന്നുമാണ് ഇന്നത്തെ മനുഷ്യൻ, അതായത് ഇന്നത്തെ ബുദ്ധിമാനായ മനുഷ്യൻ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അതിന് തെളിവുകളായി അവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. മനുഷ്യൻ ബുദ്ധി കൊണ്ട് എല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തനാണ്. മനുഷ്യൻ്റെ അത്രയ്ക്ക് വികാസം പ്രാപിച്ച തലച്ചോറ് ഭൂമിയിൽ മറ്റൊരു ജന്തുവിനില്ല. എന്നാൽ മനുഷ്യൻ തൻ്റെ തലച്ചോറിൻ്റെ 10% പോലും ഉപയോഗിക്കുന്നില്ല. ഒരു ജന്തു ഒരു കെണിയിൽ പെട്ടുകഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് മരിച്ചു പോകും. എന്നാൽ മനുഷ്യൻ ഒരു കെണിയിൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ അവൻ ആലോചിക്കും. അതെ, മനുഷ്യന് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള കഴിവുണ്ട്. മറ്റെല്ലാ ജന്തുക്കളും ജനിച്ചു കുറച്ച് സമയത്തിനുള്ളിൽ എഴുന്നേറ്റ് നടക്കുവാനും ഇരപിടിക്കുവാനും തുടങ്ങും. എന്നാൽ മനുഷ്യ കുഞ്ഞിന് അത് സാധിക്കില്ല. സൂര്യപ്രകാശമേറ്റാൽ നിറം മാറുന്ന തൊലിയാണ് മനുഷ്യന്. ഭൂമിയിലെ 90% ജന്തുക്കളും തങ്ങളുടെ വാസസ്ഥലത്തെ കാലാവസ്ഥയനുസരിച്ച് ജീവിക്കാനുള്ള കഴിവുള്ളതായിരിക്കും. എന്നുവച്ചാൽ മഞ്ഞുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ജന്തുക്കൾക്ക് രോമവും ചൂടുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ജന്തുക്കൾക്ക് അതിൽ നിന്നും ചെറുക്കാനുള്ള ശാരീരിക ഗുണങ്ങളും ഉണ്ടായിരിക്കും. എന്നാൽ മനുഷ്യൻ്റെ കാര്യം പറയണ്ടല്ലോ. എന്നുവച്ചാൽ ഒരു കാലാവസ്ഥയും മനുഷ്യന് ചെറുക്കാൻ പറ്റില്ല. എന്നാൽ എല്ലാ കാലാവസ്ഥയിലും ജീവിക്കുന്നതിനു വേണ്ടിയുള്ള വസ്തുക്കൾ മനുഷ്യനുണ്ടാക്കാനും അത് ഉപയോഗിക്കാനും അറിയാം. മറ്റു ജന്തുക്കൾ പ്രജനനം നടത്തുന്ന സമയത്തായിരിക്കും കൂടുകൂട്ടുക. എന്നാൽ മനുഷ്യർ അങ്ങനെയാണോ? എന്തൊക്കെയാണ് മനുഷ്യൻ ഭൂമിയിൽ നിർമ്മിക്കുന്നത്? എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് മനുഷ്യൻ നടത്തുന്നത്? വെറും
തൻ്റെ തലച്ചോറിൻ്റെ 10% കഴിവുപയോഗിച്ച് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണത്. അപ്പോൾ മുഴുവൻ ഉപയോഗിച്ചാൽ എന്താകും സ്ഥിതി? യോൺ മാസ്ക് എന്ന ശതകോടീശ്വരനെ കണ്ടില്ലേ? അദ്ദേഹം ചൊവ്വയിൽ പോയി അവിടെ മനുഷ്യന് താമസിക്കാനുള്ള സ്ഥലമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കാലക്രമേണ മനുഷ്യൻ ചൊവ്വയിൽ താമസമാരംഭിക്കും. ആഗ്രഹത്തിൻ്റെ കാലാവസ്ഥയുമായി ഒത്തുചേർന്ന് പോകുന്ന തരത്തിൽ മനുഷ്യൻ അവൻ്റെ DNA മാറ്റം വരുത്തും. മനുഷ്യൻ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു തലമുറ അവിടെ രൂപം കൊള്ളും. അതുതന്നെയല്ലേ സത്യത്തിൽ ഭൂമിയിൽ നടന്നത്. ഇതുപോലെ ഏതോ ഒരു ഗാലക്സിയിൽ നിന്നും വന്ന അതിശക്തരായ ഒരു ജന്തുവർഗം ഭൂമിയിൽ പുതിയ ജന്തുവർഗത്തെ ഉണ്ടാക്കിയതല്ലേ നമ്മളടക്കമുള്ള ഈ മനുഷ്യരാശി? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ നാട് ഏറ്റവും മനോഹരമായി കണ്ട സമയം കൊറോണ കാലമാണ്. മനുഷ്യനകത്തും മൃഗങ്ങൾ പുറത്തുമായിരുന്ന സമയം അന്നാണ് നമ്മുടെ ഭൂമി വളരെ മനോഹരമായത്. ശുദ്ധവായു, തെളിഞ്ഞ പുഴവെള്ളം, സ്വതന്ത്രമായി നടക്കുന്ന ജന്തുക്കൾ. അതിനർത്ഥം മനുഷ്യൻ വീട്ടിലിരുന്നാൽ ഭൂമി നന്നാവുമെന്നല്ല. ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ജീവി ഉണ്ടെങ്കിൽ അത് മനുഷ്യനാണ് എന്നാണ്. മനുഷ്യൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു വർഗമാണ്. അതെ, മനുഷ്യൻ്റെ പിൻഗാമികൾ പൂർണ്ണമായും മേൽ പറഞ്ഞ പോലെ കുരങ്ങിനോട് സാമ്യമുള്ള ജന്തുവല്ല. അതിൽ പുറത്തുനിന്ന് വന്നു ചേർന്ന അതിബുദ്ധിമാന്മാരായ നമ്മളെക്കാൾ ഒരുപാട് വർഷങ്ങൾ മുന്നിൽ സഞ്ചരിക്കുന്ന ഒരു ജനതയുടെ കൈകടത്തൽ നമുക്ക് തള്ളിക്കളയാനാവില്ല. ഒരുപക്ഷേ നമ്മളിന്ന് പല സ്ഥലങ്ങളിലും കണ്ടു എന്ന് പറയുന്ന പറക്കും തളികകൾ ആ ജനത വീണ്ടും തിരിച്ചുവന്ന് നമ്മളെ വീക്ഷിക്കുന്നതായിരിക്കാം. കോടാനുകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറം ഭൂമി പോലെ അതിമനോഹരമായൊരു ഗ്രഹമുണ്ടായിരുന്നിരിക്കണം. അവിടെ ഇതുപോലെ തന്നെ പെറ്റുപെരുകി ആ ഗ്രഹം നശിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും പുറപ്പെട്ട് പുതിയ താമസ സൗകര്യങ്ങൾ തേടി ഭൂമിയിൽ വന്നു ചേർന്ന അന്യഗ്രഹവാസികളായിരുന്നു മനുഷ്യർ. വീണ്ടും നമ്മൾ ഈ ഭൂമിയെ നശിപ്പിക്കും. അവിടെ നിന്നും പുതിയ വാസസ്ഥലങ്ങൾ തേടി യാത്ര തുടങ്ങും.